പാലക്കാടിൻ്റെ എഴുത്തുകാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചോളൂ. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചില പേരുകൾ ശ്രീ എം ടി, ശ്രീ ഒ വി വിജയൻ, ശ്രീമതി അനിത നായർ, ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടി, ശ്രീ ശശി തരൂർ എന്നിവരൊക്കെ ആയിരിക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം, ഇത് 2002 പുറത്തിറങ്ങിയ ഒടിയൻ എന്ന നോവലാണ്, ഇത് വായിച്ചതിന് ശേഷം വേറൊരു പേര് കൂടെ ഞാൻ ആ ലിസ്റ്റിലേക്ക് ചേർക്കുകയാണ്, പി കണ്ണൻകുട്ടി. ആദ്യമേ പറഞ്ഞോട്ടെ, 2002 പുറത്തിറങ്ങിയ ഈ നോവലും 2018 പുറത്തിറങ്ങിയ ലാലേട്ടന്റെ ഒടിയൻ എന്ന സിനിമയും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. ഈ പേര് ഒന്നാണെന്നുള്ള ഒരു സാമ്യം മാത്രം അല്ലാതെ. അപ്പോൾ എന്താണ് ഈ നോവലിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പരുത്തിപ്പുള്ളിയുടെ ഒടിയനാണ് കരിമാണ്ടി. കരിമാണ്ടിയുടെ ഭാര്യ പറക്കാടത്തി. അപ്പൊ ഈ ഒടിവിദ്യ അല്ലെങ്കിൽ ഒടിസൂത്രം ഈ ഒടിയന്മാർ എങ്ങനെയാണ് കൈമാറുന്നത് എന്ന് വെച്ചാൽ, അവർ തലമുറ തലമുറയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. അപ്പോൾ അത് ആണുങ്ങളിലൂടെയാണ് പൊതുവെ കൈമാറുക. ഉദാഹരണത്തിന്, കരിമാണ്ടി എന്ന ഒടിയന്റെ അച്ഛനായിരിക്കും കരിമാണ്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, ഒടിസൂത്രങ്ങളൊക്കെ. അതുപോലെ കരിമാണ്ടി കരിമാണ്ടിയുടെ മകന് ഇത് കൈമാറുന്നു. അപ്പൊ ഈ സ്ത്രീകളുടെ, അതായത് ഒടിയന്മാരുടെ, ഒടിയ സ്ത്രീകളുടെ ജോലി എന്തെന്ന് വെച്ചാൽ, ഈ ഒടിസൂത്രം ഉപയോഗിച്ച് രൂപം മാറുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പൂച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു പശുവായിട്ടോ രൂപം മാറുന്ന ഒടിയന്മാരെ തിരിച്ച് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് ഈ സ്ത്രീകൾക്ക്. അവർ ഈ ഒടി മരുന്ന് ചെവിയുടെ ഇടയിൽ വെച്ചിട്ടുണ്ടാവും അത്രേ, ആ ഒടി മരുന്ന് എടുത്ത് മാറ്റി മന്ത്രം ഒക്കെ ജപിച്ച് ഒടിയന്മാരെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലിയാണ് ഈ സ്ത്രീകൾക്ക്. അപ്പോൾ ഒടിയന്മാരെ ഈ ഒടിസൂത്രം അവരുടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ സ്വന്തം കാര്യപ്രാപ്തിക്ക് വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഒടിയന്മാരുടെ ശാസ്ത്രം. അപ്പോൾ കരിമാണ്ടി, പറക്കാടത്തി എന്നിവരിലൂടെ തുടങ്ങി അവരുടെ മകൻ വെള്ളമായൻ, ആച്ചുത്തള, കുപ്പേലൻ, മാലിനിയമ്മ, ലക്ഷ്മിയമ്മ, നളിനി, രമണി, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഈ നോവലിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ പരുത്തിപ്പുള്ളിയുടെയും ഈ കഥാപാത്രങ്ങളുടെ എല്ലാം ജീവിത രീതികളുടെയും ആ ദേശത്തിൻ്റെയും അവരുടെ വിശ്വാസങ്ങളുടെയും തറകളും കാവുകളും ഇതെല്ലാം ചേർന്നതാണ് ഒടിയൻ എന്ന ഈ നോവൽ. എന്തുകൊണ്ട് എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ, വളരെ ലളിതമായൊരു ഉത്തരം, വളരെ മികച്ചൊരു സാഹിത്യകൃതി തന്നെയാണ് ഈ പുസ്തകം എന്നുള്ളതാണ്. മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരുത്തിപ്പുള്ളിയുടെ കഥയാണ്, അതായത് പാലക്കാടിൻ്റെ, നിങ്ങളുടെയും എൻ്റെയും കഥ. അതുപോലെ ഇതിൻ്റെ ഭാഷ, ഇതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മളെല്ലാം വളരെ ചെറുപ്പം മുതൽ കേട്ട് പരിചയിച്ച് ശീലിച്ച ഭാഷകളിലൊന്നാണ്. അത് തീർച്ചയായും നമ്മളെ ആകർഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുപോലെ വേറൊന്ന്, ഇപ്പോൾ കൂമങ്കാവ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശ്രീ ഒ വി വിജയനാണെങ്കിൽ, പരുത്തിപ്പുള്ളി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശ്രീ പി കണ്ണൻകുട്ടിയാണെന്നതിൽ അദ്ദേഹത്തിന് വളരെ അഭിമാനിക്കാം. കറണ്ട് ബുക്സിൻ്റെ സുവർണ ജൂബിലി പുരസ്കാരം നേടിയ ഈ നോവൽ ശ്രീ പി കണ്ണൻകുട്ടിയുടെ ആദ്യ നോവലാണ് എന്നുള്ളതും ഇതിൻ്റെ തിളക്കം കൂട്ടുന്നു. താല്പര്യമുള്ളവർ വായിച്ചു നോക്കൂ. അപ്പം അങ്ങനെ